മാം, നിങ്ങളുടെ കമ്പനി വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിലാണെന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. ആ സാർ, അത് കോമ്പറ്റീറ്റീവ് സിനിമ പറഞ്ഞു പരത്തുന്നതാണ് സാർ. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്തു സാർ. എല്ലാ കടങ്ങളും കൊടുത്ത് തീർത്തെന്നാണോ പറയണേ? യെസ് സാർ. മിസ്റ്റർ ജെറി, നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് നിങ്ങൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള എൻ്റെ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, ടു ദ ഡോട്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൂടെയാണ്. ഷേർലി മാമിനും ജെറിക്കും വേണമെങ്കിൽ ഒരു കോഫി അടിച്ചിട്ട് പോകാം. വേണ്ട സാർ, താങ്ക് യു. ജെറി, നീ അയാളോട് എന്തിനാണോ പറഞ്ഞത്? ജെറി, ജെറി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം? കോടിക്കണക്കിന് രൂപ കടമുണ്ട് എന്ന് പറയണോ? കടക്കാരെ പേടിച്ച് വീട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണോ? പപ്പയുടെ പേരിലെ കേസുണ്ട്, പപ്പ ഇന്റർപോൾ അന്വേഷിച്ചത് ക്രിമിനലാണ്, ഇതൊക്കെയാണോ ഞാൻ പറയേണ്ടത്? അത് എങ്ങോട്ടും പോവാൻ പറ്റാതെ ആഫ്രിക്കയിലെ ഒരു ദുരിതം പിടിച്ച നാട്ടില് എന്റെ പപ്പ പെട്ടിയെടുക്കണം ഞാൻ പറയണോ? പറയണം. നീ ആൾക്കാരുടെ സത്യം പറയണം. നമ്മളെ കുറിച്ചുള്ള സത്യങ്ങളല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒളിയും മറയില്ലാതെ സംസാരിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കും, കൂടെ നിൽക്കും, നിന്റെ പപ്പയോടൊപ്പം നിന്നതുപോലെ. ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴും എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. നമ്മൾ തമ്മില് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ, യു ഹാവ് എൻ അപ്പോയിൻമെൻ്റ്? ഇല്ല, എനിക്കൊരു 2 മിനിറ്റ്സ് മതി. വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതറവൻ. ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മണത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും, ഒറ്റപ്പാടില് പണക്കാരനാവല്ലോ. നടക്കൂല ഫിലിപ്പ്, അങ്ങനെ ജീവിതത്തിൽ അത് നടക്കൂല. യു ഹാവ് എൻ അപ്പോയിന്റ്മെന്റ്? യെസ്. എടുത്തു അപ്പോയിന്റ്മെന്റ്. എനിക്കറിയാം, അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്.